ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്ര നേട്ടം, റെക്കോർഡ് തിളക്കം. എസ് എൽ സിയുടെ വിജയശതമാനം 99.47. എന്നാൽ ഈ വിജയശതമാനം നമ്മുടെ കുട്ടികൾക്ക് തന്നെ വരുത്താനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇഷ്ട ഗ്രൂപ്പിനും സ്കൂളിനും കഷ്ടപ്പെടും എന്ന ടൈറ്റിലോടുകൂടി മാതൃഭൂമി പത്രം ഇതുവരെയുള്ള വിജയശതമാന റെക്കോർഡുകൾ തകർത്ത് എസ് എൽ സി പരീക്ഷാഫലം വന്നതോടെ ഉപരിപഠന സാധ്യതകൾ സംബന്ധിച്ച ആശങ്കകൾക്ക് തുടക്കമായി. ഇഷ്ട കോമ്പിനേഷനിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ പ്രവേശനം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. വിജയശതമാനത്തിൽ കാര്യമായ വർധനയുണ്ടായതും എല്ലാ വിഷയത്തിനും എ പ്ലസ് ലഭിച്ചവരുടെ എണ്ണം കഴിഞ്ഞ തവണത്തിനേക്കാൾ ഏറെ കൂടിയതുമാണ് കാരണം. ഇതനുസരിച്ച് പ്ലസ് വൺ സീറ്റുകളില്ല. അതായത് സംസ്ഥാനത്താകെ പ്ലസ് വണ്ണിന് 362,000 സീറ്റുകൾ മാത്രമാണുള്ളത്. എന്നാൽ ഇപ്പോൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 419,651. അതിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവരുടെ എണ്ണം 121,318. കഴിഞ്ഞ വർഷം വടക്കൻ ജില്ലകളിൽ 20% സീറ്റും തെക്കൻ ജില്ലകളിൽ 10% സീറ്റുമാണ് വർദ്ധിപ്പിച്ചത്. ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾക്കാണ് പ്രവേശനമെന്നിരിക്കെ അത് പരമാവധി 60 വർദ്ധിപ്പിക്കാനാണ് സാധ്യത. എങ്കിൽ പോലും ആവശ്യത്തിന് തികയില്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇത് വെറും പത്രവാർത്തകളിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് ചുറ്റും സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു. കണ്ണൂർ ജില്ലയിലെ ഒത്തിരി പാരമ്പര്യമുള്ള ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആ സ്കൂളിൽ ഈ വർഷം എസ് എൽ സിക്ക് പരീക്ഷ എഴുതിയത് 558 വിദ്യാർത്ഥികൾ. ഈ 558 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയിച്ചു. അതിൽ 238 വിദ്യാർത്ഥികൾക്കും ഫുൾ എ പ്ലസ്. ഒരു എ പ്ലസ് മാത്രം നഷ്ടപ്പെട്ടവരും 100 വരും. എന്നാൽ ഈ വിദ്യാലയത്തിൽ പ്ലസ് വണ്ണിന് ഗവൺമെൻറ് സീറ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് വെറും 3 ബാച്ചിലേക്ക് മാത്രമാണ്. എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടെ 36 കുട്ടികൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് വരിക. അതായത് ഈ 3 ബാച്ചിലേക്കും കൂടി 144 കുട്ടികൾ മാത്രമാണ് അലോട്ട്മെൻറ്റിൽ നിന്നും വരിക. ഈ 144 സീറ്റിലേക്ക് അതേ സ്കൂളിൽ നിന്ന് തന്നെ 238 ഫുൾ എ പ്ലസ്സുകാരും അതോടൊപ്പം ഒരു എ പ്ലസ് നഷ്ടപ്പെട്ടവരുമൊക്കെ മത്സരിക്കേണ്ടി വരും. ഇത് ഒരു സ്കൂളിൻ്റെ മാത്രം അവസ്ഥയല്ല. കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ എത്രയോ സ്കൂളുകളുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം. ഇതുപോലെ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും, അതായത് നമ്മുടെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്ത ഇഷ്ട ഗ്രൂപ്പിനും സ്കൂളിനും കഷ്ടപ്പെടുമെന്ന കാര്യം സത്യമാണ് എന്ന്. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഈ ആകുലതകൾക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, മികച്ച ഫലമാണെന്നതിനാൽ പ്ലസ് വൺ സീറ്റുകളിൽ കുറവ് വരും. ഒരു കുട്ടിക്ക് പോലും സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഉപരിപഠന സൗകര്യം നഷ്ടമാകില്ല. അതായത് മുഴുവൻ കുട്ടികൾക്കും 419,651 കുട്ടികൾക്കും ഉപരിപഠനത്തിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിലിപ്പോൾ 362,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സീറ്റ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിലവിലുള്ള സീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 100,000+ കുട്ടികൾ നമുക്ക് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് ഇഷ്ട ഗ്രൂപ്പിനും ഇഷ്ട സ്കൂളിനുമാണ് കുട്ടികൾ കഷ്ടപ്പെടുക. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു അഡ്മിഷൻ പ്രോസസ്സും നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മലയോര മേഖലകളിൽ, അതായത് യാത്രാ സൗകര്യം കുറവുള്ള സ്കൂളുകളിൽ പോകാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നില്ല.
അത്തരത്തിലുള്ള സ്കൂളുകളിൽ പല ബാച്ചുകളിലും കുട്ടികൾ മിനിമം നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാച്ചുകൾ എടുത്തു പോയ കേസ് പോലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ യാത്രാ സൗകര്യമുള്ള ടൗണിലെ സ്കൂളുകളിൽ ഒത്തിരി പേർ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ വർഷം മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്ത കാര്യം അല്ലെങ്കിൽ നമ്മളിൽ പലരിലും ഉണ്ടാക്കിയിരിക്കുന്ന ആകുലത ശരിവെക്കത്തക്ക വിധത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ ഈ ചരിത്ര വിജയമാണോ അല്ല റെക്കോർഡ് തിളക്കമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. പക്ഷേ വിജയം എപ്പോഴും വിജയം തന്നെയാണ്, അത് കുട്ടികളുടെ വിജയം തന്നെയാണ്. അതിനൊരിക്കലും നമുക്ക് താഴ്ത്തി കാണാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഈ വിജയം നമ്മുടെ കുട്ടികൾക്കൊരു വിഷമമായി തീരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ, അത് ഗവൺമെൻറ് ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒരുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.